നമസ്കാരം, റിയൽ ന്യൂസ്. പ്രവാസി സംഘട ദുബായ് ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ എൻ പി മൊയ്തീൻ സ്മാരക അവാർഡ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കാവൽപി മാധവൻ ഏറ്റുവാങ്ങി. കോഴിക്കോട് മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. 25,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദുബായ് ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കണ്ണോത്ത് അധ്യക്ഷനായി. കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനയായ ദുബായ് ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് സമുന്നതനായ നേതാവ് എൻ പി മൊയ്തീന്റെ ഓർമ്മ നിലനിർത്താൻ എൻ പി മൊയ്തീൻ സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയത്. 51 വർഷക്കാലം രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നൽകിയ സമഗ്ര സംഭാവന മുൻനിർത്തി കാവൽപി മാധവനാണ് ഇപ്രാവശ്യം പുരസ്കാരം ലഭിച്ചത്. 25,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കോഴിക്കോട് മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കൈമാറി. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖവും ശബ്ദവുമായി പതിറ്റാണ്ടുകളോളം പാർട്ടിയെ ചലിപ്പിച്ച നിസ്വാർത്ഥമതിയും എതിർചേരിയിലുള്ളവരുടെ പോലും ആദരവ് പിടിച്ചുപറ്റിയ കർമ്മകുശലതയുള്ള നേതാവുമായിരുന്നു എൻ പി മൊയ്തീൻ എന്ന് പ്രവീൺകുമാർ അനുസ്മരിച്ചു. ഒരാൾ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഒരു വലിയ സമൂഹം ഓർക്കുന്നത് അതുതന്നെയാണ് എൻ പി മൊയ്തീൻ സാഹിബ് എന്ന മഹാനായ വ്യക്തിയുടെ വ്യക്തിത്വത്തിനുള്ള ഏറ്റവും വലിയ ആദരവ്. കെ എസ് യു യൂത്ത് കോൺഗ്രസ് രംഗത്തൂടെ കടന്നു വന്ന് കോഴിക്കോട്ടെയല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ച നേതാവായിരുന്നു മൊയ്തീൻ സാഹിബ്. കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നും ത്രിവർണ പതാക പാറിച്ച ഉജ്ജ്വലനായ ജേതാവ്. അതിനേക്കാളൊക്കെ ഉപരി അടിതൊട്ടും മുടി വരെ ഒരു തികഞ്ഞ കോൺഗ്രസ്സുകാരൻ. കെ പി സി സി സെക്രട്ടറി പി എം നിയാസ് കാവൽപി മാധവനെ പൊന്നാട അണിയിച്ചു. ഇൻകാസ് ദുബായ് കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് എ കെ അബ്ദുറഹിമാൻ പ്രശസ്തി പത്രം കൈമാറി. ചടങ്ങിന് എ ഐ സി സി പ്രവർത്തക സമിതി അംഗവും രാജ്യസഭാംഗവുമായ എ കെ ആന്റണി ആശംസകൾ അറിയിച്ചു. നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നാട്ടിലുടനീളം നടന്ന ജനങ്ങളുടെ അഭിപ്രായം പറയാതെ സർവേയിൽ മൊയ്തീനും ഞാനും എല്ലാം ഒരു ടീമിലാണ് പങ്കെടുത്തത്. അന്ന് തുടങ്ങിയ ബന്ധം കെ എസ് യുയിലൂടെ വളർന്ന് കോൺഗ്രസിലൂടെ വളർന്ന് അവസാന കാലം വരെ ഞങ്ങൾ ഏറ്റവും ഉറ്റ ചങ്ങാതികളായിരുന്നു. മൊയ്തീൻ്റെ കുടുംബവും ഭാര്യ അടക്കമുള്ള കുടുംബവും അതുപോലെ മൊയ്തീൻ്റെ പിതാവ് എൻ ബി അബു സാഹിബും അതുപോലെ സഹോദരൻ എൻ ബി മുഹമ്മദും എല്ലാം എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തികളായിരുന്നു. ഇൻകാസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കണ്ണോത്ത് ചടങ്ങിൽ അധ്യക്ഷനായി. അപ്പോ ഏകദേശം കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് നമ്മൾ ഇതേ ദിവസം എൻ പി സാഹിബിന്റെ ഒരു അവാർഡ് വിതരണം ചെയ്തു. ഇന്ന് നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് യു കെ കുമാരൻ ജൂറി ചെയർമാനായ ആ ഒരു സമിതി തന്നെ നമ്മുടെ കാവൽപി മാധവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കാവൽപിയെ പറ്റി പറയുകയാണെങ്കിൽ ഏത് സമയത്തും ഏത് പൊതുയോഗത്തിലും അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം പോയി സംസാരിക്കും. നടന്നു പോയി പോലും പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കാവൽജി. അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിന് വലിയ വണ്ടി സൗകര്യമോ അല്ലെങ്കിൽ ദൂരെ വണ്ടി എടുത്ത് പോകാനുള്ള സൗകര്യമൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ഏത് പൊതുയോഗം പറഞ്ഞാൽ കൃത്യ സമയത്ത് കാവൽപി അവിടെ എത്തിയിരിക്കും. കാവൽപി മാധവൻ മറുപടി പ്രസംഗം നടത്തി. പ്രവാസികളാണ് കോൺഗ്രസിന്റെ ശബ്ദം. ഇപ്പോഴേ കാലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എവിടെ ചെന്നാലും. അപ്പൊ ഇൻകാസിന്റെയും അതുപോലെ തന്നെ അവിടെയും കുത്തിത്തിരിപ്പാണ് നമ്മുടെ നേതാക്കന്മാർ ഉണ്ടാക്കാറ്. ഞാൻ ആകെ പോയത് പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ 2019 ഒന്ന് ഖത്തറിൽ പോയതാ ദോഹയിൽ. അത് തലേ ദിവസം ഒരാഴ്ച മുമ്പാണ് വിളിക്കുന്നത്. ഇൻകാസ് ആക്ടിംഗ് പ്രസിഡന്റ് പ്രകാശ് മേപ്പയൂർ, നസീർ ചരണ്ടത്തൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മഹമ്മൂദ് പൂള, എൻ പി മൊയ്തീന്റെ സഹധർമ്മിണി ഖദീജ എന്നിവർ സംസാരിച്ചു. റാഷിദ് കെ കെ എച്ച്, ആദം എടവ, കുഞ്ഞുമൊയ്തീൻ, റഫീഖ് കല്ലോത്ത്, അജീഷ് മലയിൽ, ശ്രീജിത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. റിയൽ ന്യൂസ് ബാലുശ്ശേരി. ബാലുശ്ശേരി താമരശ്ശേരിക്കാർക്കൊരു സന്തോഷ വാർത്ത. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പറയുന്ന സ്ഥലത്തെത്തിക്കാൻ മാർജിൻ ഫ്രീ ഓൺലൈൻ സർവീസ് ഇതാ റെഡി. ഇനി കോവിഡിനെ പേടിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളവയോട് നോ പറയണ്ട, ഞങ്ങളുമുണ്ട്. രജിസ്ട്രേഷനും ഹോം ഡെലിവറിയും തികച്ചും സൗജന്യം. വേഗം വിളിക്കൂ. ഫോൺ
8714140202 8714140505.